ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. 121-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അതിഥികളായി എത്തുന്നത് കോതമംഗലം രൂപതയിലെ വെളിയച്ചാൽ ഇടവകാംഗങ്ങളായ ജോൺസൺ അജിത ദമ്പതികളും അവരുടെ 5 മക്കളുമാണ്. വളരെ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഒരു ഗ്രീൻ മയമാണല്ലേ, ഒരു പച്ച മയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇടുക്കിക്കാരായതുകൊണ്ട് പ്രത്യേകം ചൂസ് ചെയ്ത നിറമാണോ? കേട്ടോ, എന്തായാലും ഇടുക്കി സൈഡിൽ നിന്ന്, കോതമംഗലത്തു നിന്നാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ജോൺസണും അജിതയും 5 കുഞ്ഞുങ്ങളുമായിട്ട് ഒത്തിരി സന്തോഷത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് അറിയാം, അവിടുത്തെ കുറെ ദീർഘദൂരം യാത്രയൊക്കെ ചെയ്ത് തന്നെയാണ് ഇവിടെ എത്തിയത്. അപ്പൊ അതിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം അല്ലേ? അപ്പായി അമ്മയും പരിചയപ്പെടുത്തിയ ശേഷം എല്ലാവരും എവിടെയാ പഠിക്കുന്നത്, പേരൊക്കെ പറയണം കേട്ടോ. ആ ജോൺസൺ, എൻ്റെ പേര് ജോൺസൺ, കോതമംഗലം രൂപതയിലെ വെളിയച്ചൽ ഇടവകയിൽനിന്നാണ് വരുന്നത്. എന്ത് ചെയ്യുന്ന? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അതിന് തന്നെ വന്നതെന്ന് തോന്നുന്നു, സ്വന്തം വാഹനത്തിലാണ് എല്ലാവരുമായിട്ട് വന്നത്. അപ്പൊ എനിക്കൊന്ന് ഇവരെ എല്ലാവരെയും ഇരുത്തി കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വലിയ ഓട്ടോയാണ് അല്ലേ? അജിത ജോൺസൺ. ഒറ്റ വാക്കിൽ തീർത്തു. എന്താ ജോലി വല്ലതും? ജോലിയില്ല, പിള്ളേരെ നോക്കി, പിള്ളേരുടെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ നോക്കി ഉള്ള ഒരു വീട്ടമ്മയാണ്. പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നോ? ആദ്യമേ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ഇമ്മാനുവൽ ജോൺസൺ. ഞാൻ വെളിയച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. എത്രാം ക്ലാസ്സിലാണ്? 8-ൽ. മാനുവൽ 8-ാം ക്ലാസ്സിലായോ? അത്രയും ബിഗ് ബോയ് ആണ്, പക്ഷെ കണ്ടാത്രം പറയൂല കേട്ടോ. അടുത്ത ആൾക്ക് കൊടുക്കാം. എന്റെ പേര് ജോസഫ് ജോൺസൺ. എത്രാം ക്ലാസ്സിലാ ജോസഫ്? 3-ാം ക്ലാസ്സില്. 3-ൽ, ഒരാൾ 8-ൽ, അടുത്ത ആള് 3-ൽ. ഇനി ചേച്ചി, ചേച്ചി മോളല്ലേ നടുക്കുള്ളതല്ലേ? ആ ഓക്കെ ഓക്കെ. ആ എന്റെ പേര് മരിയ ജോൺസൺ. ഞാൻ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വെളിയച്ചാൽ തന്നെ പഠിക്കുന്നു. ഞാൻ 5-ലാ പഠിക്കുന്നത്. യൂത് ആണോ? സ്പെഷ്യൽ പേരാണല്ലോ. അതാരാ ഇട്ടത്? അറിയില്ലല്ലേ. അപ്പയാണോ ഇതിന്റെ ഒക്കെ ആളം തോന്നുന്നു അല്ലേ? ഈ പേരിടലൊക്കെ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചതായിരിക്കും. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അംഗൻവാടിയിലെ. അംഗൻവാടിയിലാണ്. അപ്പൊ ഏറ്റവും ഇളയ ആളെ കൂടെ ആരാ പരിചയപ്പെടുത്തുന്നത്? അവള് തന്നെ പറയുവോ? പേര് പറഞ്ഞേ, പേര് പറഞ്ഞേ, പേര് പറയുവോള്? എലിസബത്ത് ജോൺസൺ. എലിസബത്ത് ആണോ ഇത്? എങ്ങനെ വീട്ടിൽ വിളിക്കുന്നേ? എങ്ങനെ വിളിക്കുന്നേ? എൽസമ്മയാണോ? ആണോ? എൽസമ്മ എന്നൊരാൺകുട്ടിയാണോ ഇത്? അല്ല, പെൺകുട്ടിയാ അല്ലേ? ഇതാ ഗുഡ്നസ് ടിവി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്.
മക്കളെ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ. എനിക്ക് തോന്നുന്നു ഒരാളും കൂടി ഉണ്ട് സത്യത്തിൽ, സ്വർഗത്തിലാണ് ഞങ്ങൾ അല്ലേ. ആറ് മക്കളുണ്ടായിരുന്നു നിങ്ങൾക്ക്, അപ്പൊ ഒരാള് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അബോർഷൻ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറെ പ്രായം എത്തിയ ശേഷം ഉണ്ടായ ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. അത് എത്രാമത്തെ ആളായിരുന്നു? നാലാമത്തെ. ആർക്ക് ശേഷമാണ് അപ്പം? യൂതിന് മുമ്പുള്ളത്, ജോസഫിന്. ജോസഫിനിടയിൽ ഉള്ള ഒരാളായിരുന്നു. എന്തായാലും എന്തായിരുന്നു കോംപ്ലിക്കേഷൻസ്, പ്രശ്നമായിരുന്നു, എന്തായിരുന്നു? 5 മാസം വരെ ഡോക്ടർ കുഴപ്പമൊന്നും പറഞ്ഞില്ലായിരുന്നു, സ്കാനിങ്ങിലൊന്നും കുഴപ്പം പറഞ്ഞില്ല, പെട്ടെന്ന് എന്തോ. അപ്പൊ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോ തലയുടെ ബാക്കിലായിട്ട് ചെറിയൊരു സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഓട്ടിസം, അന്നേരം ഞങ്ങളോട് പറഞ്ഞു ചിലപ്പം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഓട്ടിസം വരാനുള്ള സാധ്യതയുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് കളഞ്ഞാലോ എന്ന് ചോദിച്ചതാ. അപ്പൊ ഞങ്ങൾക്ക് ഈശോ അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താനാണെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. കളയൽ നമ്മുടെ നിഖണ്ഡുവിലില്ലല്ലോ, എന്ത് വന്നാലും നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ. എല്ലാ ദിവ്യബലിയിലും ഈശോയ്ക്ക് ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ മാതാവിനോട് പറഞ്ഞത് ഈശോ അമ്മ, അമ്മയ്ക്ക് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സന്തോഷത്തോടെ ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. അതല്ല ഈശോ പറയുന്നത് അത് വേണ്ട എന്നാണെങ്കിൽ അതും ഈശോയുടെ. അങ്ങനെ എന്നും ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. 5 മാസം കുഞ്ഞിനെ നൽകുക, അല്ലെങ്കിൽ അതിനെ വളർത്താനുള്ള കൃപ തരുക. ജോൺസൺ അതൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയണം, പ്രേക്ഷകർ കേൾക്കണമെന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ തരിക, ഡിഫക്റ്റ് ഉള്ള കുഞ്ഞാണെങ്കിൽ അതിനെ വളർത്താനുള്ള ഒരു കൃപ തരിക, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്താനാണല്ലോ ഇഷ്ടം, പക്ഷെ ഒരു കൃപ മതി, ആരെയും വളർത്താൻ പറ്റും. 5 മാസം വരെ കുഴപ്പമില്ലാതെ പോയതാ. എന്നും ദിവ്യബലി അർപ്പിക്കാൻ പോകും, പ്രഗ്നന്റ് ആണെങ്കിലും അതുപോലെ മാമുദിസ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ദിവ്യബലിയാണ് ഞങ്ങളുടെ ബലം. എല്ലാ ദിവസവും എല്ലാവരും പോകും, എല്ലാവരും എല്ലാ ദിവസവും ദിവ്യബലി മുടക്കാറില്ല. ഞാനപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അമ്മ എന്ന നിലയിൽ വളരെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ കേൾക്കുകയും കാണുകയും പറയുകയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ഈ പലരും ചോദിക്കാറുണ്ട്, ഇന്നലെ ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഒരു ചെറുപ്പക്കാരൊരു 10-15 വയസ്സുള്ള ഒരു വെങ്കച്ച് ചോദിച്ചാണ്, ഈ അബോർഷനൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിപ്രഷൻ വരുമോ വിഷമം വരുമോ എന്നൊക്കെ സ്ത്രീകൾക്ക് എങ്ങനെയാ ഒരു സംശയം ചോദിച്ചത് ഒരു മോള്. അപ്പൊ എന്റെ മുമ്പിൽ ഒരാളെ കിട്ടിയേക്കുന്നത് കൊണ്ട് ഞാൻ ഉത്തരം അങ്ങനെ പറയാമോന്ന് ഞാൻ ആലോചിക്കുവാണ്. ഈ 6 മാസമായപ്പം ഒരു കുഞ്ഞ് പ്രസവിച്ച് തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ എല്ലാ ദിവസവും കുർബാന കാണുമായിരുന്നു എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും അതൊരു വലിയ അത് ഈസി ആയിട്ട് കടന്നു പോകുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിലെങ്ങനെയാണ് ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെ അത് മാനേജ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംശയമുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ കേൾക്കുന്നു. ഞങ്ങള് അന്ന് ഡോക്ടറെ അപ്പൊ രാവിലെ ദിവ്യബലി അർപ്പിക്കുമ്പോൾ രാവിലെ പോയപ്പം തന്നെ വയറ് കുറഞ്ഞ മട്ടും ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ എന്തോ നമ്മൊന്നും തോന്നിയില്ല, പിന്നെ 2 ക്ഷീണം തോന്നി, ക്ഷീണം തോന്നി. അപ്പോഴും ദിവ്യബലിയൊക്കെ അർപ്പിച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുകയെന്നും പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇത്രയും 6 മാസമായി വയറും ഇല്ലല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു, അതുവരെ വയറങ്ങ് ഇടിഞ്ഞ ഇല്ലാതെ ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട. അപ്പൊ എനിക്ക് ഛർദ്ദി ചെറിയൊരു മോശം പോലെയൊക്കെ തോന്നി, ക്ഷീണമായിരുന്നു. അപ്പൊ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടനെ പറഞ്ഞു ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഡോക്ടർ നായിക്ക് ധർമ്മഗിരി ഹോസ്പിറ്റലിൽ ഡോക്ടർ നായിക്കിനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഉച്ച കഴിഞ്ഞ് ചെന്നപ്പം തന്നെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി കുഞ്ഞ് മരിച്ചു എന്ന് ഡോക്ടർ മനസ്സിലായി. അപ്പം ചേട്ടയുടെ അടുത്താണ് പറഞ്ഞത്, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ തന്നെ അവിടെ നിത്യാരാധന ചാപ്പലുണ്ട് കത്തീഡ്രലിൻ്റെ. അപ്പം അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു, ഈശോയുടെ ഹിത എന്തോ അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം സങ്കടമായിരുന്നു, കാരണം എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണോ അങ്ങനെ സംഭവിച്ചത്, സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ ജോൺസൺ ശരിക്കും സപ്പോർട്ട് ചെയ്തതാണോ? അങ്ങനെ അല്ല അല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ എന്നിട്ട് പിറ്റേ ദിവസം വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, ഡെലിവറി ആക്കി. അപ്പൊ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ, റൂമിലേക്ക് കൊച്ചു വിളിച്ചപ്പോൾ ആ കൊച്ചി എൻ്റെ അടുത്ത് നേഴ്സും കൊച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ ചേച്ചി കരയണേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടേ എന്നൊരു ടെൻഷനും സങ്കടമായിരുന്നു. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ചേച്ചിക്ക് ആ കുഞ്ഞിനെ കൈ കിട്ടിയിട്ട് ആ കുഞ്ഞു പോകണമെങ്കിൽ ചേച്ചി ഇപ്പൊ സങ്കടം പോലെക്കാൾ കൂടുതൽ സങ്കടപ്പെടണ്ടേ? അപ്പൊ അങ്ങനെ വന്നില്ലല്ലോ. അപ്പൊ ചേച്ചി അങ്ങനെ സങ്കടപ്പെടണ്ട ചേച്ചി എന്ന് പറഞ്ഞ് കൊച്ച് നേഴ്സും കൊച്ചു അങ്ങനെ പറഞ്ഞു. എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് ആ സങ്കടം ഇന്നും നിങ്ങളുടെ മുഖത്തുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരാളുണ്ടെന്നുള്ള പേരൊക്കെ നേരത്തെ എഫാത്ത എന്നൊക്കെ വിളിച്ച് പെൺകുട്ടിയായിരുന്നു. പെൺകുഞ്ഞാണെങ്കിൽ എഫാത്ത എന്നൊക്കെ വിളിക്കാം. അപ്പൊ ഇവിടെ ഒരേ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ വിചാരിക്കാല്ലേ, ഇവിടെ നമ്മുടെ കൂടത്തില് ഒരാളും കൂടെ ഒക്കെ ഉണ്ടെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ മനോഹരമായ ഒരു പ്രൊഫൈൽ വീഡിയോ ഗുഡ്നസ് ടി വി തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് കാണാം, മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. ൾ
12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടി വി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. എനിക്ക് ഒരു എന്തായാലും നമ്മുടെ വലിയ കുടുംബങ്ങളുടെ സന്തോഷം മാത്രമല്ല സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും നിങ്ങൾ എന്തുകൊണ്ടാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാ? ഇവർ കൊണ്ടാണ് അല്ലെ, ഈ 5 മക്കൾ കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാ ജോൺസ ഒരുപാട് സ്ട്രഗിൾസിനിടയിലും സാമ്പത്തിക പരാധീനതകൾക്കിടയിലും ഇങ്ങനെ ഒരു വലിയ വിശാലമായ ഹൃദയവും ഇങ്ങനെ ഒരു സാക്ഷ്യവും എന്തുകൊണ്ടാ ജീവിതത്തില് വന്നു ചേർന്നത്? വളരെ ഒരു ഇതിലൂടെ കടന്നുപോയ ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കുടുംബത്തിന് ഇത്രയും കുട്ടികളെ വളർത്താനുള്ള ഒരു ഇതുണ്ടോയെന്നുള്ള എല്ലാ ഒരു ചോദ്യചിഹ്നമായിരുന്നു മുഖത്ത്. പക്ഷേ ഞങ്ങളത് തീരുമാനമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ വേണമെന്നുണ്ടായി. ഞങ്ങൾക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതാണ് ഒരാൾ അതിനുശേഷമാണ് ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ 5-ാമത്തെ വർഷം മാതാവിൻ്റെ തോളി, ആ മാതാവ് ഉണ്ണീശനെ തോളത്തിട്ടാണ് ഫോട്ടോയിലേക്ക് നോക്കി എന്നും ചോദിക്കും, മാതാവേ അമ്മയുടെ തോളി കിടക്കണ ഉണ്ണിനെ പോലെ ഒരു ഉണ്ണി എനിക്ക് തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ച 5-ാമത്തെ വർഷം. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ വിശദീകരിക്കപ്പെടാനുള്ള ഒരു ഞാനുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിൽ കല്യാണം കഴിഞ്ഞു, എല്ലാവരും സ്വാഭാവികമായിട്ട് പോകുന്ന പോലെ അങ്ങ് പോയി. അപ്പോൾ കുറേ കഴിയുമ്പോൾ അറിയാലോ, 2-3 മാസം കഴിയുമ്പോൾ മുതൽ ചോദ്യം തുടങ്ങുമല്ലോ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഞാനൊരു ഇടുക്കിക്കാരിക്ക് കണ്ടോ കുറച്ചൊക്കെ, അതുകൊണ്ടാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞത്. അപ്പോൾ കുട്ടികളായില്ലേ എന്ന് ചോദ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാൻ പിന്നെ ഞങ്ങൾ ഒത്തിരി വിഷമത്തിൽ കടന്നുപോയി. പിന്നെ ചികിത്സയ്ക്ക് പോകാനായിട്ട് ഞങ്ങളുടെ കയ്യിലാണെങ്കിലും അന്ന് ഈ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഭയങ്കര പൈസയാവുന്ന ഇതല്ലേ, അപ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഈശോയിലേക്ക് അടുത്തത്. അപ്പോൾ ദൈവം നൽകുന്ന ഒരു സഹനങ്ങൾ ദൈവത്തോട് കൂടുതൽ അടക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ 5-ാം വർഷമാണ് ഇമ്മാനുവൽ ഞങ്ങൾക്ക് ഈശോ തരുന്നത്. അവിടെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ ഞങ്ങൾക്കില്ലാതിരുന്ന കഴിവ് പ്രാർത്ഥനയിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകിയതാണ്. അപ്പം അത് ഈശോയ്ക്ക് വേണ്ടി തന്നെ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾ പ്രസവം നിർത്തിയിട്ടില്ല. ഇപ്പം ഇത് ഈ കുഞ്ഞുണ്ടായത് 44-ാമത്തെ വയസ്സിലാണ്. അല്ല, അത് ശരിക്കും 44-ാമത്തെ വയസ്സിൽ കൺസീവ് ചെയ്ത ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നും അല്ല അത്. ശരിക്കും നമ്മൾ ആഗ്രഹിച്ചെന്ന് ഓർത്തുകൊണ്ടും ആ പ്രായത്തിൽ അങ്ങനെ ആരോഗ്യത്തോടെ ഒരാൾ വരണോ നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ ഓർക്കുകയാണ് ഈ 5 വർഷം മക്കളെ തരാതിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു എപ്പിസോഡിൽ ഇവിടെ വന്നിരുന്ന് ഇത്രയും ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളെ ഒരുക്കിയതാണ് ശരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവണം ഇല്ലേ? ആണ് നമുക്ക് ഇത്രയും മക്കളെ സ്വീകരിക്കാനൊന്നും കല്യാണം കഴിച്ചപ്പം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടോ അല്ലെ നിങ്ങൾ വിചാരിച്ചിട്ടോ പോലും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആദ്യത്തെ വർഷം ഒരു കുട്ടി ഉണ്ടായാൽ 1ോ 2ോ 3ോ കുട്ടി കൊണ്ട് തീരേണ്ട ഒരു കാര്യമായിരുന്നിരിക്കാം. പക്ഷെ ദൈവം നമ്മൾ ഓരോ സാഹചര്യത്തിലൂടെ ഉണ്ടായിരിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷങ്ങൾ കുഞ്ഞിനെ തരാതിരുന്നത് അതുകൊണ്ടായിരിക്കാം. അതാ എനിക്ക് മനസ്സിലായത്. വീടിന്റെ തൊട്ടടുത്ത വീട്ടില് അവർ 6 മക്കളെ, 3 ചേച്ചിമാര് 3 ചേട്ടന്മാരാ. അപ്പം എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർ ഫാമിലി ഫുള്ള് വരും, അവരുടെ മക്കള് കൊച്ചുമക്കള്. അപ്പം അവർ ഉത്സവം പോലെയാണ്, ഭയങ്കര സന്തോഷം. പിന്നെ അവർ നല്ല ഒരുമ്മ, അതൊക്കെ കാണുമ്പോൾ അത് നമുക്കൊരു പ്രചോദനമാണ് കേട്ടോ. മക്കൾ ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര കെയറിങ് ആണ് എല്ലാ രീതിയിലും, നല്ല ഒരുമ ഒത്തൊരുമയോടെ ആ കുടുംബം ഇങ്ങനെ ജീവിക്കണമെന്ന് നമുക്കൊരു കൊതിയെന്ന്. ഞാൻ ചേട്ടായുടെ വീട്ടിൽ 2 മക്കൾ, എൻ്റെ വീട്ടിലും 2 മക്കൾ. അപ്പം എനിക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഒരു പെങ്ങളെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 2 പേരായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികൾ വലിയ ഇഷ്ടമാണ്. എനിക്കൊന്ന് നിങ്ങൾ ഭയങ്കര കോംപ്ലിമെൻറ്റ് ചെയ്യുന്നവരാണ്. അത് ജോൺസൺ എന്താ ആഗ്രഹിച്ചോ അജിതയുടെ മുഖത്ത് ഭയങ്കര പ്ലസൻ്റ് ആണ്, ഭയങ്കര ചിരിയാണ്. കാരണം ഇത്രയും പ്രസവിച്ച് എൻ്റെ കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന് മാത്രമല്ല അത് ഭയങ്കര ഒരു പ്രൗഡായിട്ടാണ്, അഭിമാനപൂർവ്വമാണ് അതിനെ സ്വീകരിക്കാനും എടുക്കാനും ഒക്കെ. അങ്ങനെ ഒരു സന്തോഷമുണ്ട് നിങ്ങളുടെ 2 പേരുടെയും മുഖത്ത്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് കാണണം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇവരുടെ തന്നെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.